ഹലോ അസ്സാം വലൈക്കും നുർജു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണൈസിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ആദ്യം പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ റിപ്പീറ്റഡ് വീഡിയോ ആണ് കേട്ടോ മുന്നേ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നു ഒരു ഇതേ മയോണേസിൻ്റെ റെസിപ്പി തന്നെ പക്ഷേ അത് ഒന്നുകൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ പറഞ്ഞു തരണം എന്ന് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ടാണ് ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടും എളുപ്പത്തിലും കുട്ടികൾക്ക് എത്ര വേണമെങ്കിലും കഴിക്കാൻ കൊടുക്കാൻ പറ്റുന്ന ഈയൊരു മയോണേസ് നിങ്ങൾ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് നമ്മൾ പുഴുങ്ങിയ മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ മയോണൈസ് റെഡിയാക്കുന്നത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾ എപ്പോൾ മയോണൈസ് ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഒരു ഹെൽത്തി മയോണൈസ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റുമാണ് അത്രയ്ക്ക് ഹെൽത്തിയുമാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക കാണുന്നതിനിടയിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കുകയും വേണ്ട കേട്ടോ എന്നാൽ ശരി റെസിപ്പിയിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാനിവിടെ നാല് മുട്ട നന്നായിട്ട് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് ഈ മുട്ടയിലെ വൈറ്റ് മാത്രം എടുത്തിട്ട് മഞ്ഞ ഒന്ന് മാറ്റി വെക്കാം ഇതിൽ വൈറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഇനി ഈ മുട്ടയുടെ വെള്ളം മാത്രം ഒന്ന് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ജാറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഒരു മൂന്ന് വെളുത്തുള്ളി തൊലി കളഞ്ഞതിന് ശേഷം ഈ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വിനാഗിരി കൂടെ ചേർക്കാം ഇനി അതേ സ്പൂണിലേക്ക് തന്നെ ഒരു മൂന്ന് സ്പൂണ് പച്ചവെള്ളം കൂടെ ചേർക്കാം ഉപ്പും വളരെ കുറച്ച് മാത്രം പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായി അടിച്ചെടുത്തിട്ട് വരാം ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്തതിനു ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക സുർക്കയോ ഉപ്പോ പോരാ എങ്കിൽ നിങ്ങൾക്ക് ഇനിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നിങ്ങളുടെ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം എനിക്കിവിടെ എന്തായാലും കറക്റ്റ് പാകമായിരുന്നു കേട്ടോ ഇങ്ങനെ ഒട്ടും തന്നെ തരികളും കട്ടകളും ഇല്ലാതെ നല്ല രീതിയിൽ അരച്ചെടുത്ത് വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് വെറും രണ്ട് സ്പൂൺ ഓയിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മറ്റുള്ള മയോണേസിന് വെച്ച് നോക്കുകയാണെങ്കിൽ അതിലൊക്കെ നമ്മൾ അര ഗ്ലാസ് ഒരു ഗ്ലാസ് ഒരു കപ്പൊക്കെ ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് ഈ മയോണേസ് ഉണ്ടാക്കിയെടുക്കുക എല്ലാ റെസിപ്പിയിലും അപ്പോൾ ഈയൊരു റെസിപ്പിയിൽ നമ്മൾ വെറും രണ്ട് സ്പൂൺ മാത്രം ഓയിൽ ചേർക്കുന്നുള്ളൂ അത് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി നിങ്ങൾ ഇനി ഈയൊരു ടൈമിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം ഈയൊരു ടേസ്റ്റ് മതി എന്നാണെങ്കിൽ അതായത് പക്ക ഒരു ഒറിജിനൽ ടേസ്റ്റിലേക്ക് എത്തണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എന്തായാലും രണ്ട് സ്പൂൺ ഓയിൽ കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ഫൈനലി നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഉണ്ടോ കഴിക്കാനായിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ഒറിജിനൽ പക്ക ടേസ്റ്റാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടും വളരെ ഈസി ആയിട്ടും പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു മയോണേസിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ടട്ടോ ഒരിക്കലെങ്കിലും നിങ്ങളതൊന്നും നിങ്ങളുടെ അടുക്കളയിലൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അടിപൊളി രുചിയാണ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത്